സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഗുരുതര പരാമർശങ്ങളുമായി സി എ ജി രംഗത്ത് വന്നിരിക്കുകയാണ്. കിഫ്ബി ബാധ്യതകൾ സംസ്ഥാന സർക്കാരിൻ്റേത് തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം വകമാറ്റിയാണ് കിഫ്ബിയുടെ ബാധ്യതകൾ തീർക്കുന്നത് എന്നാണ് നിലവിൽ സി എ ജി കണ്ടെത്തിയിരിക്കുന്നത്. അത്തരമൊരു റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചിരിക്കുന്നു. ഐസൺ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഐസൺ, നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കിഫ്ബിയുടെ ബാധ്യതകളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്കറിയാം അതിനേക്കാൾ ഗുരുതരമായ ഒരു പ്രതിസന്ധി നേരത്തെ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ്. അതായത് സംസ്ഥാന സർക്കാർ ഈ സഹകരണ ബാങ്കുകളിൽ നിന്നും കോടികൾ വകമാറ്റുന്നുണ്ട്. ആ കോടിക്കണക്കിന് രൂപ വകമാറ്റിയാണ് നിലവിൽ ക്ഷേമ പെൻഷനുകൾ നൽകുന്നത്. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച അനുസരിച്ചാണെങ്കിൽ ഇന്ധന സെസ് ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് ക്ഷേമ പെൻഷനുകൾ നൽകും എന്നായിരുന്നു സർക്കാരിൻ്റെ വാഗ്ദാനം. അത് നടപ്പായില്ല. ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ കുടിശ്ശികയാണ്. ഇതിനിടെയാണ് ഈ കൂടുതൽ സഹകരണ ബാങ്കിൽ നിന്നും കോടികൾ ഇങ്ങനെ വകമാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ഇതും സംസ്ഥാനത്തിന് തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയല്ല നിലനിൽക്കുന്നത്. രാജീവ്, ഏത് കടബാധ്യതയും ബാധ്യത തിരിച്ചടി തന്നെയായിരിക്കും സർക്കാരിന് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ 2,000 കോടി രൂപ സംസ്ഥാന സർക്കാർ സഹകരണ ബാങ്കുകളിൽ നിന്നും വാങ്ങുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പലിശ ഇനത്തിലും അതിൻ്റെ തിരിച്ചടവ് ഇനത്തിലുമായി ഒരു ബാധ്യത വീണ്ടും വരികയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ ബാധ്യത മറ്റ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയല്ല, സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായി തന്നെ തുടരുന്നു. അതായത് ക്ഷേമ പെൻഷൻ നൽകുന്ന കമ്പനിയിലേക്ക് തന്നെ ഈ തുക പോവുകയും ചെയ്യുന്നു. എന്നാൽ ഈ തുക പോകുന്നത് മറ്റൊരു രീതിയിലുള്ള ഒരു നേട്ടമുണ്ടാക്കുന്ന രീതിയിലല്ല. കാരണം സാമൂഹ്യക്ഷേമ പെൻഷനുകളൊന്നും സ്വാഭാവികമായും മറ്റു രീതിയിലുള്ള ഉൽപാദനപരമായ ഒരു നീക്കങ്ങളോ അല്ലെങ്കിൽ അത്തരം ഒരു നേട്ടങ്ങളോ ഉണ്ടാക്കുന്നതല്ല. അത് കൺസ്യൂമർ എന്ന നിലയിൽ അല്ലെങ്കിൽ മാർക്കറ്റിലെ ചില ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതല്ലാതെ നേരിട്ട് സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ ഭാഗമായി ചെലവഴിക്കുന്നതല്ലാത്തത് കൊണ്ട് തന്നെ അത് വലിയൊരു ബാധ്യതയായി മാറുമെന്നതിൽ തർക്കമില്ല എന്നത് തന്നെയാണ് വസ്തുത. കാരണം സ്വന്തമായി ഫണ്ട് കണ്ടെത്തി ക്ഷേമ പെൻഷൻ നൽകുന്നതിന് പകരം ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ പണം ലഭ്യമാക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20% റവന്യൂ വരുമാനത്തിൻ്റെ 20% പലിശ ഇനത്തിൽ ചെലവാക്കുന്നു എന്നീ രീതിയിലുള്ള ചില പരാമർശങ്ങളെല്ലാം ഉണ്ടാകുന്നത് വരുമാനത്തിലെ പലിശയുടെ അളവ് അല്ലെങ്കിൽ ആ പ്രൊപ്പോർഷൻ കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും ഇത് വലിയ ആഘാതമായി തീരുകയും ചെയ്യും. കാരണം പലിശയുടെ തിരിച്ചടവ് പ്രത്യേകിച്ച് പലിശ എന്ന കോമ്പോണൻറ്റിൻ്റെ തിരിച്ചടവ് തന്നെ പ്രത്യേകിച്ചൊരു നേട്ടമുണ്ടാക്കുകയല്ല, മറിച്ച് ഒരു ചെലവായി മാത്രം നിലനിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമായിരിക്കും. അതൊരു നിക്ഷേപമായോ അല്ലെങ്കിൽ മൂലധനമായോ മാറുന്ന ഒരു സാധ്യതയില്ല എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വീണ്ടും പലിശ വർദ്ധിക്കുന്നതിനും അത് വരുമാനമില്ലാതാകുന്നതിനുമുള്ളൊരു സാഹചര്യങ്ങളിലേക്ക് നീങ്ങും. ഇപ്പോഴും ഈ കുടിശ്ശിക തീർക്കുന്നതിന് വാങ്ങുന്ന തുക തിരിച്ചു നൽകുന്നതിന് സഹകരണ ബാങ്കുകളുടെ ഫണ്ടുകളിലേക്ക് അത് തിരിച്ചു നൽകുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതോ അല്ലെങ്കിൽ അതുവരെയുള്ള പലിശകളുടെ എക്സ്പെൻഡിച്ചറായി ചെലവാക്കുന്നതോ ചെയ്യുമ്പോൾ അത് വീണ്ടും ഒരു ബാധ്യതയായി വളർന്നു വരാനുള്ള സാധ്യത തന്നെയാണ്. നിലവിലെ 11,000 കോടി രൂപയുടെ ബാധ്യത നിലനിൽക്കുന്ന ഈ ക്ഷേമ പെൻഷൻ പ്രത്യേക കമ്പനിയുടെ ആ ബാധ്യത വീണ്ടും വർദ്ധിക്കുകയും അത് സർക്കാരിൻ്റെ ബാധ്യതയായി തന്നെ തുടരുകയും ചെയ്യും. സ്വാഭാവികമായും ഇത് ഭാവിയിലെ കടമെടുപ്പ് പരിധിയെ അല്ലെങ്കിൽ ഭാവിയിലെ വികസന ആവശ്യങ്ങൾക്കായുള്ള കടമെടുപ്പ് പരിധിയെ വീണ്ടും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാവുന്നതാണ് ഇന്ന് ചർച്ച നടക്കാനിരിക്കുകയാണ്. ഈ ചർച്ചയിലും ഉദ്ദേശിക്കുന്നത് കടമെടുപ്പ് പരിധി റിലാക്സ് ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിനോട് സാധ്യതയുണ്ടോ എന്നാണ് സുപ്രീംകോടതി ചോദിച്ചിരിക്കുന്നത്. അതിനെയെല്ലാം പ്രതികൂലമായി ബാധിക്കുന്ന ഒരു റിപ്പോർട്ടാണുള്ളത് എന്ന് സ്വാഭാവികമായും ഈ സി എ ജി റിപ്പോർട്ടിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ചില നിരീക്ഷണങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ഈ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുന്നത് എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നേരിയൊരു പരിധി വർദ്ധിപ്പിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്തു തന്നെയായാലും കേന്ദ്രത്തിന് സഹായം നൽകുന്നതിന് അല്ലെങ്കിൽ കേന്ദ്ര ബോറോയിങ് ലിമിറ്റ് വർദ്ധിപ്പിക്കുന്നതിന് ഉദാരമായ ഒരു സമീപനം സ്വീകരിക്കാൻ കേന്ദ്രത്തിന് സാധിക്കുക കൂടി ചെയ്യാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജീവ്. യെസ്, ഏതായാലും സംസ്ഥാനത്തെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സി എ ജി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ധനവകുപ്പ് ഇതുവരെ എന്താണോ പറഞ്ഞിരുന്നത് അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സി എ ജി റിപ്പോർട്ട് ഇന്ന് നിയമസഭയിൽ വച്ചിരിക്കുന്നു. വിശദാംശങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൺ ജോസും തിരുവനന്തപുരത്ത് നിന്ന് വിനോദും നൽകിയത്.